നമസ്കാരം ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വരാത്തത് ആരുണ്ടാവും വഴിയില്ല എന്ന് തോന്നുന്നു. രാവിലെ ഉറക്കമെണീറ്റ് കഴിഞ്ഞാൽ കാല് കുത്തുമ്പോൾ നല്ല വേദന, കാല് കുത്താനേ പറ്റുന്നുണ്ട്. കാല് കുത്തി നടന്നു തുടങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞാൽ വേദന കുറയും, പിന്നെ എവിടെയെങ്കിലും ഇരുന്നിട്ട് എണീറ്റ് നടക്കുമ്പോൾ വേദന. കാൽപാദം, അതിൻ്റെ ഘടന, അതവിടുത്തെ ആർച്ചിനെ കുറിച്ചെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഷൂസിനെ കുറിച്ച് പറഞ്ഞ വീഡിയോ. അപ്പോൾ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നൊരു ഭാഗമാണ് ആർച്ച്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു പേശിയുണ്ട്, ആ പേശീനെ പറയുന്നതാണ് പ്ലാന്റാർ ഫേഷ്യ. അവിടെ വരുന്ന ഇൻഫ്ലമേഷനാണ് പ്ലാന്റാർ ഫേഷ്യൈറ്റിസ്. അതാണ് ഉപ്പുറ്റിക്ക് രാവിലെ എണീക്കുമ്പോൾ കാല് കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദനയ്ക്ക് കാരണം. സാധാരണ ഇത് കണ്ടുവരുന്നത് 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ തടിയുള്ളവരിൽ കാണാം, പിന്നെ കാൽപാദത്തിലെ ആർച്ച് ഫ്ലാറ്റ് ഫുട്ടുള്ളവർക്കും ഹൈ ആർച്ചുള്ളവർക്കും കാണാം. നിന്ന് കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ആൾക്കാർ, സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആൾക്കാർക്ക്, ഇവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇത് എങ്ങനെ തിരിച്ചറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കിൽ ഇത് തന്നെയാണ്. നമ്മൾ കാലിൽ നോക്കുമ്പോൾ ഉപ്പുറ്റിയിൽ അമർത്തുമ്പോൾ വേദന ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിംറ്റം, രാവിലെ എണീറ്റിട്ട് ഉറക്കത്തിൽ എണീറ്റിട്ട് നടക്കുമ്പോൾ കാലിൻ്റെ ഭാഗത്തിന് നല്ല വേദന, കാല് കുത്താൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആദ്യം മെഡിക്കേഷൻ, മരുന്ന് കഴിച്ച് നോക്കുക. 10 ദിവസം നമ്മൾ സാധാരണ കിടക്കുമ്പോൾ കാൽപാദം ഇങ്ങനെ വെച്ചിട്ട് കിടക്കുക, സുപ്പൈനായിട്ട് കിടക്കുക. അപ്പോൾ ഗ്രാവിറ്റി കാരണം ഉപ്പുറ്റിയിൽ നീര് കെട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ നീരിൽ കയറി ചവിട്ടുമ്പോഴാണ് വേദന വരുന്നത്. കാലിൻ്റെ ഉപ്പുറ്റിയിൽ ആ പ്ലാന്റർ ഫേഷ്യ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് റിപ്പീറ്റഡായ ട്രോമ, മൈക്രോ ടെയർ ഉണ്ടാക്കും ആ പ്ലാന്റർ ഫേഷ്യയിൽ. എന്നിട്ട് ആ പ്ലാന്റർ ഫേഷ്യ വീണ്ടും ഹീല് ചെയ്യുന്നത് പുതിയ എല്ല് വന്നിട്ടാണ്, കാൽക്കിനായിട്ട് ഹീൽ ചെയ്യുന്നത്. അപ്പോൾ പല എക്സ്റേകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പ്ലാന്റർ ഫേഷ്യസ് ഉള്ള ആൾക്കാർക്ക് കാൽക്കിനിൽ സ്പർ കാണാൻ പറ്റുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഫിസിയോതെറാപ്പിയിൽ അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടുത്തെ നീർക്കെട്ട് കുറയ്ക്കുന്നൊരു പരിപാടിയാണ്. അൾട്രാസൗണ്ട് ചെയ്താൽ വ്യത്യാസം വരും. ഷോർട്ട് വേവിൽ നല്ല ചൂട് വെച്ച് കഴിഞ്ഞാൽ അതിലും വ്യത്യാസം വരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ചിലവർക്ക് ചൂട് വെച്ചാലാണ് വ്യത്യാസം ഉണ്ടാവുക, പക്ഷേ ലോകം അംഗീകരിച്ചിട്ടുള്ളത് ഐസാണ്. ഐസ് പാക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യത്യാസം വരുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുക്കുക, ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ, അത് ഫ്രീസറിൽ വയ്ക്കുക, ഐസാക്കുക. ആ കുപ്പി താഴെ വെച്ചിട്ട് അതിന് മുകളിൽ കാല് വെച്ചിട്ട് കാലിൻ്റെ പാദം ഫുള്ള് അതിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക, മസാജ് ചെയ്യുക. അപ്പോൾ ഈ നീർക്കെട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട് ഉപ്പിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽപാദത്തിൽ നമ്മളുടെ നക്കിളോ അല്ലെങ്കിൽ നമ്മുടെ ഈ തീരാ റെമിനസ് വരെ നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ കറക്കുക, അല്ലെങ്കിൽ നെക്ലോ വെച്ചതാണെങ്കിൽ ഇങ്ങനെ 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 മസാജ് ചെയ്യണം. അതൊരു വിദ്യ. പിന്നെ കാൽപാദം പിടിച്ചിട്ട് പതുക്കെ സ്ട്രെച്ച് ചെയ്യുക, അതായത് ഉപ്പുറ്റിയുടെ ഭാഗം തുടങ്ങിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് തടവിക്കൊണ്ടിരിക്കുക, അതും ഒരു വിദ്യ. ഇതൊക്കെ ചെയ്തു മരുന്ന് കഴിച്ച് എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ പിന്നെ ഉള്ളതാണ് ലോക്കൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ. ആ ഭാഗത്തേക്ക് വേദന പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതും കൊടുത്തു കഴിഞ്ഞാൽ പലർക്കും വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ ചെയ്തിട്ടും ഒന്നും വ്യത്യാസമില്ലെങ്കിൽ പിന്നെയുള്ള സർജറിയാണ്, ആ ഭാഗം ക്ലീൻ ചെയ്ത് വീണ്ടും ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് വീട്ടിലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഇൻസേർട്ടുകൾ കിട്ടും, ഷൂ ഇൻസേർട്ട്, സിലിക്കോണിൻ്റെ ഷൂ ഇൻസേർട്ടുകൾ കിട്ടും. അപ്പോൾ നമ്മളുടെ ഷൂസിൻ്റെ ഉള്ളെല്ലാം ഈ ഇൻസേർട്ടുകൾ വെച്ചാൽ, ഇപ്പോൾ ഫ്ലാറ്റ് ഫുട്ടാണെങ്കിൽ മീഡിയം ലാർജ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഇൻസേർട്ടുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് ഒരുവിധം വ്യത്യാസങ്ങൾ വരും. ഞാൻ ഒപ്പിയിൽ വരുന്ന സാധാരണ പേഷ്യൻസിനോട് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കാൽപാദം 10 മിനിറ്റെങ്കിലും ചലിപ്പിക്കണം. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നീരുണ്ടെങ്കിൽ ബ്ലഡ് സപ്ലൈ, കാലനക്കുമ്പോൾ ബ്ലഡ് സപ്ലൈ വരും. അപ്പോൾ ആ ബ്ലഡ് സപ്ലൈ വന്നിട്ട് ആ നീർക്കെട്ട് കുറയുകയും കാല് തറയിൽ ഡയറക്റ്റ് ആയിട്ട് കുത്താൻ പാടില്ല. അതായത് നമുക്കിവിടെ ഓൾറെഡി നീർക്കെട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കുത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഒരു കുഷ്യനായിട്ട് കൊടുക്കാൻ, അതായത് നമ്മൾ ചെരുപ്പ് ഉപയോഗിച്ചാൽ മതി, മൈക്രോ സെല്ലുലാർ റബ്ബർ ഉപയോഗിച്ചിട്ടുള്ള ചെരുപ്പുകൾ കിട്ടും. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ 10 മിനിറ്റ് നനയ്ക്കിയതിന് ശേഷം ആ ചെരുപ്പ് ഇട്ട് വേണം നടക്കാൻ വീടിൻ്റെ അകത്ത്. ഇപ്പോൾ വീടിൻ്റെ അകത്ത് അത് ഉപയോഗിക്കാൻ ഒരു ജോഡി ചെരുപ്പും പുറത്തേക്ക് പോകാൻ വേറെ ജോഡി ചെരുപ്പുമാണ് ഉപയോഗിക്കേണ്ടത്.
താങ്ക് യു.